ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേംസ് റിലേറ്റഡ് ടു വാലേഷൻ എന്നുള്ളതാണ്. അതായത് വാലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് ടേം ഗ്രോസ് ഇൻകം എന്നുള്ളതാണ്. ഇത് ടോട്ടൽ ഇൻകം ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ റെസീപ്റ്റ്സ് ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ദി ഔട്ട് ഗോയിങ്സ് ആൻഡ് ദി ഓപ്പറേഷണൽ ആൻഡ് കളക്ഷൻ ചാർജസ് ആർ നോട്ട് ഡിഡക്റ്റഡ്. ഈ ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ നിന്നും ടോട്ടൽ വരുന്ന ടോട്ടൽ ഇൻകം, ആ വരുമാനത്തെയാണ് നമ്മൾ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. നമ്മളതിലിപ്പോൾ ആ ഒരു ബിസിനസ് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് കളക്ഷനാണ്, ഓപ്പറേഷണൽ കോസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും, കളക്ഷൻ ചാർജ് വന്നിട്ടുണ്ടായിരിക്കും. ഈ ചാർജുകൾ നമ്മളതിന് കുറയ്ക്കില്ല. അത് കുറയ്ക്കാതെ വരുന്ന കംപ്ലീറ്റ് വരുന്ന ഇൻകത്തെയാണ് നമ്മൾ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം എന്നാണ് നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ. ദിസ് ഈസ് ദി സേവിങ് ഓർ ദി എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ആൾ ഔട്ട് ഗോയിങ്സ് ഓപ്പറേഷണൽ ആൻഡ് കളക്ഷൻ എക്സ്പെൻസസ് ഫ്രം ദി ഗ്രോസ് ഇൻകം. അതായത് സിമ്പിളായി പറഞ്ഞാൽ നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് എന്നാണ്. അതായത് ഒരു ബിസിനസ് അതിന് കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ ടോട്ടലായിട്ട് വരുന്ന ടോട്ടൽ ഇൻകത്തെ അതിൽ നിന്നും നമുക്കത് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കറണ്ട് ബില്ല് വരാറുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു വെഹിക്കിൾ ചാർജ് വരാറുണ്ട്, പ്രിൻ്റ് എടുക്കുന്ന ചാർജ്, അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്ട്രാ ചാർജസ് വരാറുണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് ഔട്ട് ഗോയിങ്സ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ ചാർജ്, ഇതെല്ലാം കുറച്ചതിന് ശേഷം ബാലൻസ് വരുന്ന സേവിങ്സ് എത്രയാണോ അതിനെയാണ് നമ്മൾ നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. തേർഡ് ടേമാണ് ഔട്ട് ഗോയിങ്സ്. ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് ഓർ ദി എക്സ്പെൻസസ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ഇൻകേർഡ് ടു മെയിൻറ്റെയിൻ ദി റവന്യൂ ഓഫ് ദി ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മളതിൽ റവന്യൂ ലഭിക്കുന്നുണ്ട്, അപ്പോൾ റവന്യൂ നിലനിർത്താൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കൊരുപാട് എക്സ്പെൻസുകൾ വരും. ഉദാഹരണത്തിന് ടാക്സസ്, ടാക്സ് അടക്കേണ്ടി വരും, റിപ്പയറിങ് ചില കേസിൽ വരും, ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ അതിൻ്റെ പ്ലംബിങ് വർക്കിൽ ഡാമേജ് വരുമ്പോൾ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ വെള്ളം കോൺക്രീറ്റ് വഴി താഴോട്ട് വരുന്ന കേസാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ചാർജസ് നമ്മളതിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു മാനേജ്മെൻറ്റിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന് വരുന്ന എക്സ്പെൻസസ്, അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട്, അതുപോലെ തന്നെ ലോസ് ഓഫ് റെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഔട്ട് ഗോയിങ്സിൽ വരുന്നതാണ്. ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചെലവ് എന്നുള്ളതാണ് സിമ്പിളായി പറഞ്ഞാൽ. നെക്സ്റ്റ് അടുത്ത ഫോർത്ത് പോയിൻ്റാണ്, ടേമാണ് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെർട്ടൈൻ എമൗണ്ട് ഓഫ് ദി ഗ്രോസ് റെൻറ്റ് ഈസ് സെറ്റ് അസൈഡ് ആനുവലി ആസ് സിങ്കിങ് ഫണ്ട് ടു അക്യുമുലേറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വെൻ ദി ലൈഫ് ഓഫ് ദി ബിൽഡിംഗ് ഈസ് ഓവർ. നമ്മളൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ചിലവ് വന്നിട്ടുണ്ട്. ആ ചിലവ് നമുക്ക് അതുപോലെ തന്നെ ആ വീടിൻ്റെ ലൈഫ് നമുക്കറിയാം. ഒരു 30 വർഷം അല്ലെങ്കിൽ 50 വർഷമാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ലൈഫ് എന്ന് വിചാരിക്കുക. നമുക്കതിന് വേണ്ടി ഒരു 50 ലക്ഷം ചിലവും വന്നിട്ടുണ്ട് ആ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. 50 ലക്ഷം അതിൻ്റെ നിർമ്മാണ ചിലവും 50 വർഷമാണ് അതിൻ്റെ ഏജും ലൈഫും വരുന്നത്. നമ്മൾ ആ ഇറക്കിയ നിർമ്മാണ ചിലവ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ലഭിക്കുന്ന ടോട്ടൽ ഗ്രോസ് ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് റെൻറ്റ്, ആ ഗ്രോസ് റെൻറ്റിൽ നിന്നും ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും എഗെയിൻസ്റ്റ് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു പിടിക്കുക. അതായത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള മൈൻഡിൽ, അതായത് ത്രൂ ഔട്ട് ലൈഫ് തീരുമ്പോഴേക്കും നമ്മൾ ഇറക്കിയ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ള മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് പെർസെൻറ്റേജ് എമൗണ്ട് അതിന് അഗെയിൻസ്റ്റ് എല്ലാ വർഷവും മാറ്റിവെക്കും. അങ്ങനെയുള്ള എമൗണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. സിങ്കിങ് ഫണ്ട് നോർമലി സിമ്പിളി ക്യാപിറ്റൽ ഐ ആണ്. ഐ ഇസ് ഈക്വൽ ടു എസ് ഐ ബൈ 1+i^(n-1) ആണ് ഇതിന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ്. എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ഐ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ്, ഐ എന്ന് പറഞ്ഞാൽ സ്മോൾ ഐ ആണ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ക്യാപിറ്റൽ ഐ ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ്. ഫിഫ്ത്ത് പോയിൻ്റ് ആണ് അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം ആണ് സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത്. ആക്ച്വലി സ്ക്രാപ്പ് വാല്യൂ ഈസ് ദി വാല്യൂ ഓഫ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ ഫോർ എ ബിൽഡിംഗ് വെൻ ദി ലൈഫ് ഈസ് ഓവർ അറ്റ് ദി എൻഡ്സ് ഓഫ് ഇറ്റ്സ് യൂട്ടിലിറ്റി പീരീഡ്സ്. ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ് ആസ് സ്റ്റീൽ, ബ്രിക്സ്, ടിമ്പർ എക്സെട്ര വിൽ ഫെച്ച് എ സെർട്ടൻ എമൗണ്ട് വിച്ച് ഈസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് ബിൽഡിംഗ്. ഇറ്റ് മേ ബി 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ ലൈഫ് കഴിഞ്ഞു, യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞു, അത് ഡിസ്മാൻഡിൽ ചെയ്ത് അതായത് പൊളിച്ച് കളഞ്ഞു,
അത് പൊളിച്ച് കളഞ്ഞ ശേഷം നമുക്ക് അതിലും ബ്രിക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, സ്റ്റീൽ, അതുപോലെ തന്നെ ടിമ്പർ, മരങ്ങൾ, ഇതെല്ലാം വിൽക്കുന്ന സമയത്ത് സ്ക്രാപ്പായിട്ട് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് വാല്യൂവിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്മാൻഡിൽഡ് ചെയ്തതിന് ശേഷം ആ ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ ലഭിക്കുന്ന എമൗണ്ടിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സിക്സ്ത്ത് ആറാമത്തെ ടേമാണ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ ഇറ്റ് ഈസ് ദി വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് എ മെഷീൻ ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് യൂഷ്വൽ സ്പാൻ ഓഫ് ലൈഫ് ഓർ വെൻ ഇറ്റ് ബിക്കം അൺ എക്കണോമിക് മേ ബി സോൾഡ് ആൻഡ് വൺ മേ പർച്ചേസ് ദി സെയിം ഫോർ യൂസ് ഫോർ അതർ പർപ്പസ്. ദി സെയിൽ വാല്യൂ ഓഫ് മെഷീൻ ഈസ് ദി സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഒരു മെറ്റീരിയൽ കേസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മെഷീൻ, ആ മെഷീന് അതിൻ്റെ യൂട്ടിലിറ്റി പിരീഡ് ലൈഫ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈഫ് കഴിഞ്ഞ ശേഷം പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് എക്കണോമിക്കലല്ല, കാരണം അതിന് ചിലപ്പോൾ കറണ്ട് ബില്ല് അതിന് പറയുന്ന സ്പെസിഫിക്കേഷനിൽ പറഞ്ഞാൽ കൂടുതൽ കറണ്ട് ബില്ല് ആവശ്യമായിട്ട് വരിക, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എക്കണോമിക്കൽ നഷ്ടമായിട്ട് വരികയാണ്. ഈ കേസിൽ നമ്മൾ അത് കൊണ്ടുപോയി വിറ്റിട്ട് ശേഷം അതിന് പകരം മറ്റൊരു മെഷീന് തിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പൈസ കുറച്ച് പൈസ കൂടെ കൊടുത്തിട്ട് മറ്റൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ മറ്റൊരു മെഷീന് നമ്മൾ വാങ്ങിക്കുന്ന കേസ്, ആ കേസിൽ നമ്മുടെ ഈ ഒറിജിനലായിട്ട് വരുന്ന മെഷീന് വിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന അവിടെ ഡിസ്മാൻഡിൽ എന്ന ടേമില്ല, അത് പൊളിച്ച് കളയുക എന്നുള്ള ടേം വരുന്നില്ല. അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. സ്ക്രാപ്പ് വാല്യൂ സാലേജ് വാല്യൂ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രാപ്പ് വാല്യൂവിൽ അത് പൊളിച്ച് കളയതിന് ശേഷം ആ മെറ്റീരിയൽ കിട്ടുന്ന വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, സാൽവേജ് വാല്യൂവിൽ ആ മെഷീൻ്റെ യൂട്ടിലിറ്റി പീരീഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് പൊളിച്ച് കളയുന്നില്ല, അത് യൂസ് ഇനി യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എക്കണോമിക്കൽ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് അതിന് ലഭിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സെവൻത്ത് പോയിൻ്റ് ആണ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ദി എമൗണ്ട് വിച്ച് ക്യാൻ ഒബ്ടെയിൻ അറ്റ് എനി പർട്ടിക്കുലർ ടൈം ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് ഇഫ് ദി പ്രോപ്പർട്ടി ഈസ് പുട്ട് ഫോർ സെയിൽ. ദി മാർക്കറ്റ് വാല്യൂ ഡിഫർ ഫ്രം ടൈം ടു ടൈം അക്വയറിംഗ് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മളൊരു വിൽക്കുന്ന സമയത്ത് അതൊരു ഓപ്പൺ മാർക്കറ്റിൽ എത്രയാണോ വാല്യൂ, ആ വാല്യൂവിനാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാല്യൂവിൽ വ്യത്യാസം വരും. കാരണം ചില സമയത്ത് നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കൂടുതൽ പൈസ കിട്ടും, വാല്യൂ കിട്ടും. അതേസമയം ഡിമാൻഡ് തീരെ ഇല്ലാത്ത സമയത്ത് ഒരുപാട് സെയിം എന്താണ് പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നമ്മളത് വിൽക്കുന്ന സമയത്ത് വാല്യൂ സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ ടൈമാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ. ഓരോ ടൈമിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് വാല്യൂവിൽ വരുന്ന മാറ്റം. എട്ടാമത്തെ പോയിൻ്റാണ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഇസ് ദി എമൗണ്ട് ഷോൺ ഇൻ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലോവിങ് നെസസറി ഡിപ്രീസിയേഷൻ. ദി ബുക്ക് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് എ പർട്ടിക്കുലർ ഇയർ ഈസ് ദി ഒറിജിനൽ കോസ്റ്റ് മൈനസ് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു ദി പ്രീവിയസ് ഇയർ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് അക്കൗണ്ട് ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു വാല്യൂ തീരുമാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ മൈനസ് നമ്മളതിന് വരുന്ന ഡിപ്രീസിയേഷൻ വാല്യൂ കുറക്കണം. ഡിപ്രീസിയേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചതിന് ശേഷം ഒരു 10 വർഷം കഴിയുമ്പോൾ അതിൽ ഒരുപാട് തേയ്മാനങ്ങൾ, ഒരുപാട് ഡിറ്റീറേഷൻ എല്ലാം സംഭവിക്കും. അതിന് തേയ്മാനങ്ങളും അതിൻ്റെ ഫർണിഷിങ്ങും എല്ലാം ഡാമേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എമൗണ്ട് വാല്യൂ കുറയും. ആ കുറയുന്ന വാല്യൂവിനെയാണ് ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ടോട്ടൽ വാല്യൂ നിന്ന് കുറച്ചിട്ട് ലഭിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ആനിറ്റി. ആനിറ്റി ഇസ് ദി ആനുവൽ പീരിയോഡിക് പേയ്മെൻറ്റ്സ് ഫോർ റീപേയ്മെൻറ്റ്സ് ഓഫ് ദി ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ഇറ്റ് ഈസ് എയ്തർ പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഓർ ബിഗിനിങ് ഓഫ് ദി ഇയർ. ആനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർട്ടി അതിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഇൻവെസ്റ്റിന് അഗേൻസ്റ്റ് നമ്മൾ ഓരോ ഇയറും ലാഭം പ്രോഫിറ്റ് എന്ന നിലയ്ക്ക് ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും, റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആറ് ഒരു വർഷവും നൽകുന്ന റീപേയ്മെൻറ്റിനെയാണ് നമ്മൾ ആനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ആ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ, ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ റീപേയ്മെൻറ്റ് എമൗണ്ട് ആനിറ്റി കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു ഒരു വർഷത്തിൻ്റെയും എൻഡിലാണ് നമ്മൾ എമൗണ്ട് പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക. പ്രോഫിറ്റ് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രോഫിറ്റ് തീരുമാനിക്കുക, അവർ എമൗണ്ട് ചെയ്താൽ ഇൻവെസ്റ്റ്മെൻ്റ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് എഗേൻസ്റ്റ് നമ്മൾ ചെയ്യുന്ന റീപേയ്മെൻറ്റിനെയാണ് ആനിറ്റി എന്ന് പറയുന്നത്.
അടുത്തൊരു ടൈം എന്നുള്ളത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ ഓഫ് എ ഗ്രാജുവൽ എക്സേഷൻ ഓഫ് ദി യൂസ്ഫുൾനെസ് ഓഫ് എ പ്രോപ്പർട്ടി. ദിസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഡിക്രീസ് ഓർ ലോസ് ഓഫ് ദി വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഡ്യൂ ടു സ്ട്രക്ചറൽ ഡിറ്റീറിയേഷൻ യൂസ് ലൈഫ് ഇയർ ആൻഡ് ടിയർ ആൻഡ് ഡി കെ. ദി വാല്യൂ ഓഫ് ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ വിൽ ബി ഗ്രാജുവലി റെഡ്യൂസ്ഡ് ഡ്യൂ ടു യൂസ് ലൈഫ് ഇയർ ആൻഡ് ടിയർ. ഞാൻ ബുക്ക് വാല്യൂ പറയുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ എമൗണ്ട് ഡിപ്രിസിയേഷൻ എന്താണെന്ന് പറഞ്ഞതായിരുന്നു. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ നമുക്കൊരു എമൗണ്ട് വന്നു. ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് ആ ബിൽഡിങ്ങിൽ തേയ്മാനങ്ങളും ഒരുപാട് കാര്യങ്ങൾ വരും. യൂസ്ഫുൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തു എന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിന് വരും. അതുപോലെ തന്നെ അതിൽ തേയ്മാനങ്ങൾ വരും. അങ്ങനെ വരുന്ന തേയ്മാനങ്ങൾ ഒരുപാട് വർഷങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന അതിൻ്റെ ഒറിജിനൽ ഇനീഷ്യൽ സ്റ്റേജിൽ അപേക്ഷിച്ചിട്ട് വരുന്ന തേയ്മാനങ്ങളും കുറവുകളും വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു എമൗണ്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. ആ എമൗണ്ടിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്.